പാലക്കാട് കല്ലേപ്പുള്ളിയിലെ മിൽമ ഡയറിയിൽ അറ്റകുറ്റപ്പണിക്കിടെ അമോണിയം വാതകം ചോർന്നതായി സംശയം. വാതകം ശ്വസിച്ചതുമൂലം അസ്വസ്ഥതകളുണ്ടായെന്ന് സംശയിക്കുന്ന അഞ്ച് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 9 പേർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. പ്ലാന്റിലെ കേടുവന്ന പൈപ്പുകൾ മാറ്റുന്നതിനിടെയാണ് അമോണിയം വാതകം ചോർന്നതെന്നാണ് സംശയിക്കുന്നത്. വാതകം വ്യാപിച്ചതോടെ സമീപ പ്രദേശങ്ങളിൽ ദുർഗന്ധം രൂക്ഷമായി. ഇതിന് പിന്നാലെ കുട്ടികൾക്കടക്കം ശ്വാസമുട്ടലും ഛർദിയും അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ പ്ലാന്റിലെ അധികൃതർ ഗൗനിച്ചില്ലെന്നും ഇതാണ് വാതക ചോർച്ചയ്ക്ക് കാരണമായതെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ പ്ലാന്റിലെത്തി പ്രതിഷേധിച്ചതിനാൽ പ്ലാന്റിലെ അറ്റകുറ്റപ്പണികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. എന്നാൽ അപകടകരമാംവിധം വാതകം ചോർന്നിട്ടില്ലെന്ന് മിൽമ അധികൃതർ വ്യക്തമാക്കി. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തി ദേശീയ ഹരിത ട്രിബ്യൂണൽ. കോർപ്പറേഷൻ 1 മാസത്തിനുള്ളിൽ ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ തുക കെട്ടിവെക്കണം. വായുവിൽ മാരക വിഷപദാർത്ഥങ്ങൾ കണ്ടെത്തിയെന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നും ദേശീയ ഹരിത ട്രിബ്യൂണൽ അറിയിച്ചു. മാലിന്യ നിർമാർജന ചട്ടങ്ങളും സുപ്രീം കോടതി ഉത്തരവുകളും കോർപ്പറേഷൻ നിരന്തരം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ ട്രിബ്യൂണൽ ബ്രഹ്മപുരം തീപിടുത്തത്തിൽ സ്വമേധ്യാ കേസെടുക്കുകയും സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അതേസമയം ദേശീയ ഹരിത ട്രിബ്യൂണൽ വിശദമായ വാദം കേട്ടില്ലെന്നും നടപടിക്കെതിരെ അപ്പീൽ പോകുമെന്നും കൊച്ചി മേയർ അറിയിച്ചു. കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ അടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നും മേയർ കൂട്ടിച്ചേർത്തു. എറണാകുളം കാക്കനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ സ്പെഷ്യാലിറ്റി റെസ്പോൺസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനാണ് സെന്റർ യുദ്ധകാലാടിസ്ഥാനത്തിൽ സജ്ജമാക്കിയത്. സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം സെന്ററിൽ ലഭ്യമാണ്. കോവിഡ് കാലത്ത് സാമൂഹ്യ അടുക്കള പദ്ധതി വഴി ജനങ്ങൾക്ക് ഭക്ഷണം നൽകിയ കുടുംബശ്രീയെ പ്രശംസിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഒരാൾക്കും ഭക്ഷണത്തിന് പ്രശ്നം നേരിട്ടില്ല. ഇത് ലോകത്തെവിടെയും സംഭവിക്കാത്ത കാര്യമായിരുന്നുവെന്നും സാമൂഹിക അടുക്കള വഴി ഭക്ഷണം എത്തിച്ച കുടുംബശ്രീയാണ് ഈ ഉത്തരവാദിത്തം നിറവേറ്റിയതെന്നും ഗവർണർ പറഞ്ഞു. തിരുവനന്തപുരത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നൽകിയ പൗരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ. ഇസ്രായേലിൽ 2 പേരിൽ കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതായി റിപ്പോർട്ട്. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ നടത്തിയ PCR പരിശോധനയിലാണ് വിദേശത്തു നിന്നെത്തിയവരിൽ കോവിഡ് ബാധ കണ്ടെത്തിയത്. പനി, തലവേദന, പേശിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഇവർക്കുണ്ട്. യാത്രക്കാരിൽ നിന്നും ശേഖരിച്ച സ്രവം വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.